ഹലോ, വെൽക്കം ടു ഗോഡ്സ്റ്റോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാവീര്യർ സിനിമയുടെ റിവ്യൂ ആണ്. ഈ സിനിമ ഒരു ടൈം ട്രാവൽ സിനിമ ആരാന്ന് എനിക്ക് പറഞ്ഞതെന്ന് അറിയില്ല. ഒരു ഭാഗികമായിട്ട് ഒരു ടൈം ട്രാവൽ സിനിമ എന്ന് പറയാം. പൂർണ്ണമായിട്ടൊന്നല്ല, ഈ മാനാട് പോലത്തെ സിനിമകളാണ് ഞാൻ വിചാരിച്ചു, പക്ഷെ അതല്ല. ഇത് പുരാതന കാലത്തെ ക്യാരക്ടേഴ്സിനെ അത് എന്താ പറയുക, ഇപ്പോഴത്തെ വർത്തമാന കാലത്തിലേക്ക് ആക്കുകയാണ് ഇവർ ഡിസൈൻ ചെയ്തത്. അല്ലാതെ ടൈം ട്രാവൽ എന്ന ഗണത്തിലേക്ക് നമുക്ക് ഈ സിനിമയെ പെടുത്താൻ സാധിക്കില്ല. നമ്മുടെ പ്ലസ് ടുവിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു പാഠമാണ് നമ്മുടെ അഗ്നിവർണ്ണന്റെ കാലുകൾ, കാവാലം നാരായണ പണിക്കർ എഴുതിയ സ്റ്റോറിയാണ്. അതിന് ഏകദേശം എന്താ പറയുക, സമാനമായിട്ട് എനിക്കത് കണ്ടപ്പോൾ ഇതാണ് തോന്നിയത്, ഏകദേശം സമാനമായിട്ടുള്ള ഒരു കഥയാണ്. അതിലെ ഒരു കാലുകളാണ് എന്ന് വെച്ചാൽ അതിനെ വെച്ചിട്ട് കുറേ എന്താ പറയുക, രാജാവിൽ എന്താ പറയുക, ജോലി ചെയ്യുന്ന ആൾക്കാർ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. അതിനെ ആ ഒരു എന്താ പറയുക, നമ്മുടെ വർത്തമാന കാലത്തെ എന്താ പറയുക പൊളിറ്റിക്സ് അത് പുരാതന കാലമായി സാമ്യപ്പെടുത്തിയിട്ട് ഇറക്കുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ പുതിയ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പരിചിതമാണ്, പക്ഷേ വർത്തമാന കാലത്ത് അങ്ങനെ പുരാതന കാലങ്ങളിൽ ഇങ്ങനെയൊരു കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ വായനക്കാരിൽ കൂടുതൽ ഉണർവേകുന്നു. അതുപോലെ തന്നെയാണ് പുരാതന കാലത്തെ സംഭവങ്ങൾ നമ്മൾ വർത്തമാന കാലത്തിലേക്ക് വരുത്തുമ്പോൾ നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുതുമയായിട്ട് മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ബ്രിട്ടൻ മഹാവീര്യർ എന്ന് പറയുന്ന സിനിമ ഇതിലൂടെ എന്താ പറയുക, പുരാതന കാലത്തെ രാജാവും കൊട്ടാരങ്ങളും സേവകന്മാരെയും ഈ സിനിമയിലേക്ക് ഉൾക്കൊള്ളിച്ചത്. പൊളിറ്റിക്സ് ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിയമത്തിന് കീഴിൽ അത് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സാരാംശം ഇപ്പോൾ നമുക്ക് ട്രെയിലറിൽ നിന്നായാലും എന്താ പറയുക, ഞാനിപ്പോൾ ഒരു ഒരു രണ്ട് സെൻറ്റൻസിൽ പറയാന്ന് വെച്ചാൽ എന്താ പറയുക, നിയമത്തിൻ്റെ ലൂപ്ഹോൾസ് അല്ലെങ്കിൽ നിയമം അത് വലിയ അധികാരമുള്ളവർക്കാണ്, അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ കോടീശ്വരൻ അല്ലെങ്കിൽ പൈസയുള്ളവർക്ക് നിയമം അവരുടെ കീഴിലാണ്, അവർ പറയുന്നതനുസരിച്ചാണ് നിയമം നീങ്ങുക. ആദ്യം നമ്മുടെ നമ്മുടെ വിറ്റ്നസ്സിന് കീഴിലാണെങ്കിൽ പോലും പിന്നീട് അത് നമ്മുടെ ആരാണ് അധികാരമുള്ളവർക്ക് അല്ലെങ്കിൽ അധികാരവർഗങ്ങൾക്ക് അത് വീതിച്ചു കൊടുക്കുന്ന, നീതി വീതിച്ചു കൊടുക്കുന്ന ഒരു വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയാണ് എബ്രിഷൻ. ഇത് അവതരിപ്പിച്ചങ്ങനെ രീതി കൊള്ളാം, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് ആയാലും നിവിൻ പോളിയുടെ അഭിനയം കുറച്ച് ഒരു ലൂപ്പോള് തോന്നി. കാരണം അദ്ദേഹം ഒരു എന്താ പറയുക, കാനകം കാമിനി കലകം ആ ഒരു പാറ്റേണാണ് അദ്ദേഹം അഭിനയിക്കണം. ഒരു സ്ട്രെച്ചഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മസിൽ പിടിച്ച ഒരു ക്യാരക്ടർ, അഴഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെ എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ആസിഫലി പിന്നെ ആ ഒരു മന്ത്രിയായിട്ടാണ് ചിത്രത്തിലെത്തുന്നത്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ നടി പിന്നെയും മികച്ചു നിന്നു. അതുപോലെ തന്നെ ഒരു കോട്ട് സീനാണ്, ഒരു കോട്ടിനുള്ളിൽ. ഇപ്പോൾ എല്ലാ സിനിമകളുടെയും പ്രത്യേകത, ഇപ്പോൾ ജനഗണമന, ഇപ്പോൾ ഈ ജനഗണമനാന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആ സിനിമയും ഈ സിനിമയും കമ്പയർ ചെയ്യുമ്പോൾ ഈ അധികാരത്തിൻ്റെ ലൂപ്പ്ഹോൾസിലൂടെ രക്ഷപ്പെടുന്ന ആൾക്കാർ, അതൊരു വർത്തമാന കാലത്തിലേക്ക് വർത്തമാന കാലത്തിൻ്റെ ഒരു പ്രതിനിധീകരണമാണ് ആ സിനിമ. പക്ഷേ ഇതൊരു പുരാതന കാലം കൂടി ഉൾക്കൊള്ളിച്ചു എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അധികാരവർഗത്തിൻ എന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാർക്ക് രക്ഷപ്പെടും, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരനുസരിച്ചിട്ടാണ് നിയമവ്യവസ്ഥിതികൾ മുന്നോട്ട് പോകുന്നത് എന്നൊരു സന്ദേശമാണ്, ഒരു ചെറിയ സന്ദേശമാണ് എബ്രിഷൻ ഈ തൻ്റെ നിവിൻ പോളിയുമായിട്ടുള്ള ആക്ഷൻ ബ്യൂറോ ബിജുവിന് ശേഷം എബ്രിഷൻ നിവിൻ പോളി ചിത്രത്തിലൂടെ, ഈ മഹാവീര്യർ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇതിലെ സന്യാസി ഒരു നാരദൻ, അപ്പോൾ പണ്ടത്തെ മഹർഷിമാർ അതുപോലെ തന്നെ എല്ലാത്തിനും ഇടയിൽ വരുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ എല്ലാത്തിനും നീതിയും നീതിയൊക്കെ വീതിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ നീതിയെക്കുറിച്ചെല്ലാം അറിയുന്ന, നിയമത്തെക്കുറിച്ചെല്ലാം അറിയുന്ന, നിയമങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്ന ഒരാളായിട്ടാണ് നിവിൻ പോളി എത്തുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ആസിഫിൽ പ്രതിനിധീകരിക്കുന്നത് എന്താ പറയുക, നിയമത്തിനെ അല്ലെങ്കിൽ അധികാരവർഗത്തെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരാൾ, എല്ലാം അതിലൂടെ നേടിയെടുക്കുന്ന ഒരാൾ, അധികാരം കുറച്ചുകൂടി ഉപയോഗിക്കുന്ന ഒരാൾ, അതിനെ പ്രതിനിധീകരിക്കുന്നു. രാജാവ് ലാലാണ്, അത് എന്താ പറയുക, ട്രൂ പൊളിറ്റിക്സ് ആണ്. രാജാവായിട്ട് തൻ്റെ എല്ലാം വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന, പ്രജകളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന, അങ്ങനെ അവരെ വേദനിപ്പിക്കുന്ന അങ്ങനൊരു പൊളിറ്റിക്സ് ആണ് നമ്മുടെ ലാല് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ലാലു അലക്സ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ നിരവധി താരങ്ങൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. കോട്ട് സീനാണ് പകുതി, മുക്കാൽ ഭാഗം കോട്ട് സീനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുരാതനം വർത്തമാനം പോലെ അങ്ങനെ ഒരു കാണിച്ചിട്ടാണ് ഈ സിനിമ മുന്നേറുന്നത്. അപ്പോൾ ഇതൊരു ഓവറോൾ സിനിമ നോക്കുകയാണെന്ന് വെച്ചാൽ ചിലർക്ക് ഇഷ്ടപ്പെടും, കാരണം ഇത് അങ്ങനത്തെ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്, നിയമത്തിൻ്റെ. അത് നമ്മൾ കണ്ടു പഴകിയതാണ്. ഇപ്പോൾ ജനഗണമനയൊക്കെ കണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു നമുക്കിപ്പോൾ ഒരു സിനിമ കാണണം എന്ന തരത്തിൽ നോക്കുകയെന്ന് വെച്ചാൽ ഈ സിനിമ ഒരു കുഴപ്പമില്ലാത്ത സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ടോ കളക്ഷൻസൊക്കെ വളരെ കുറവാണ്, ദുരന്ത ചിത്രമായി മാറുകയാണ് എന്നൊരു എന്താ റിപ്പോർട്ടാണ് ചിത്രത്തെക്കുറിച്ച് ഇതുവരെയുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണൊരു ചിത്രത്തിൻ്റെ ഒരു ഓവറോൾ അപ്ഡേറ്റ്. അഗ്നിവർണ്ണന്റെ കാലുകൾ, അതുപോലെ തന്നെ ഈ സിനിമ, അതൊക്കെ ഈ ആ ഒരു നോവലുകളിൽ നിന്ന് ആസ്പദമാക്കിയിട്ടുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള എടുത്തിട്ടുള്ള കാലങ്ങളാണ്, കഥകളാണ് എബ്രിഷൻ. എങ്കിലും മേക്കിംഗ് ഒക്കെ സാധാരണ രീതിയിലാണെങ്കിൽ പോലും കഥയുടെ പുതുമ, ഇപ്പോൾ ടൈം ട്രാവൽ അല്ല, കഥയിലെ പുതുമ വളരെ നല്ലതാണ്. കഥ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. പുതുമ എന്ന് വെച്ചാൽ കഥയുടെ ആ ഒരു ഡേവിയേഷൻ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റാണ് ഇതിന് മെയിനായിട്ടുള്ളത്. ആക്ടേഴ്സ് ഒന്നല്ല, അതിലെ പുരാതന കാലഘട്ടം ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടില്ല, അത് വളരെ മികച്ചതാണ്. ഈ കാലത്തൊക്കെ എല്ലാം നന്മമാരം പ്രകൃതി പടമൊക്കെ ഇറങ്ങുന്ന ഈ കാലത്ത് ഇങ്ങനൊരു സിനിമ ഇറക്കിയത് വളരെ മികച്ചൊരു കാര്യമാണ്.
അതിനെ ബ്രിട്ടിഷ് അതിന് നന്ദി പറയുന്നു. അപ്പോൾ കൂടുതൽ ഇതാണ് ഈ സിനിമയുടെ റിവ്യൂ. അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിനെ കാത്തിരിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.